അക്കരെ അതായത് രണ്ട് ചേർന്ന് നിൽക്കണ്ട, രണ്ട് ചേർന്ന് കാണാൻ പറ്റുമോ അറിയത്തില്ല. നല്ല പറപ്പൻ രണ്ട് ചേർന്ന് നിൽക്കണം. സാധനം അടിച്ചിട്ടുണ്ടോ? എൻ്റെ മോനത് ഹെവി സാധനം അടിച്ചിരിക്കുന്നു മോൻ. അയ്യോ, അടിച്ച് ആ മുളങ്കാട്ടിൽ കയറി കുരുങ്ങിയെന്ന് തോന്നുന്നു. ഓ, അവൻ ആ മുളയ്ക്കകത്ത് കയറി കുരുങ്ങി ഗൈസ്. നമ്മൾ അവിടെ നടന്നു നിന്ന് നോക്കാം. ആ മുള കയറി കുറ്റി പിടിച്ചേക്കുക. ആ മുള കയറി ചുറ്റി പിടിച്ചാണ്ട് അതിനകത്ത് കയറി കുരുങ്ങി പോന്നറിയത്തില്ല. അമ്മ വലിച്ചു നോക്കാം. ആ മുള ഇങ്ങോട്ട് നീങ്ങി വരുന്നുണ്ട്. വലിച്ചു നോക്കാം. ബ്രൈഡ് പൊട്ടാതിരുന്ന കൊള്ളാം. ആ പതിയെ പതിയെ അടുത്തോട്ട് വരുന്നുണ്ട്. ആ അടുത്തടുത്ത് വരുന്നുണ്ട്. ബ്രൈഡ് പൊട്ടുമെന്ന് തോന്നുന്നു. വയ്യ താഴോട്ട് ഇറങ്ങി നോക്കാം. താഴോട്ട് ഇറങ്ങി വയ്യ ഇറങ്ങി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ആഴമുണ്ടോയെന്ന് അറിയത്തില്ല. പയ്യേതായാലും പയ്യൻ കൊണ്ട് ഇറങ്ങി നോക്ക്. ആ ബസ് നല്ല വെള്ളമുണ്ടായിരുന്നു. അരയുടെ അത്രയും വെള്ളമുണ്ട് ഗൈസ്. ഏതായാലും മുള കൈ കിട്ടിയിട്ടുണ്ട്. മുളം കുറ്റി അവിടെ ഒടിഞ്ഞു കിടന്നൊരു മുളം കുറ്റിയുടെ പീസായിരുന്നു. അതേ കയറി ചുറ്റി പിടിച്ചത് വലിച്ച അതേ കറക്റ്റ് അടിച്ച അവിടെ വെച്ചായിരുന്നു അടിച്ചത്. പിന്നെ കണ്ടോ അടിച്ചാണ്ട് അതേ കുരുങ്ങി പോവാ. ആണ്ടതാണ്ട് ഇപ്പം മീന്. ആ ചാടി. ആ ഓടെ വിട്ട് 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 പോരുന്ന കാണ്ടേ. അല്ല ഏ പി സാധനം അടിപൊളി കാണ്ടേ. ഓ ആണ്ടേ. ഓ ചാടിപ്പോയി. ആ കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ കൈപ്പിടുത്തം കിട്ടിയിട്ടുണ്ടാണ്ട്. ആ ഇനി എങ്ങനെ എങ്ങനെയൊരു വലിയ മേളിലോട്ട് കയറാം. അള്ളി പിടിച്ച് മേളിൽ കയറേണ്ട കാര്യം എന്നാ ചെയ്യാനാണ് നോക്കണേ. അര ഇച്ചിരി വെള്ളമുള്ളത് സൈഡിലാണെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. പക്ഷേ എന്തോ ചെയ്യാനായിരുന്നു. നല്ല വെള്ളമായിരുന്നു. അരയുടെ അത്രണ്ട് നനഞ്ഞാണ്ട് മൊത്തം കൺപൂട്ടിനകത്തെല്ലാം വെള്ളം കയറി. ആ പാറേ മൊത്തം നനഞ്ഞ് ഉഴഞ്ഞ് ഇനി അവന് കാട്ടിലോട്ട് എറിഞ്ഞ് ഇവിടെ കാണാൻ തപ്പി നോക്കാം ഉണ്ടോ എന്നുള്ളത്. കാട്ടിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇവിടെ കാട്ടിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. തപ്പി നോക്കാം. അപ്പോൾ ഗൈസ്
അതെ, സൂപ്പർ ചെറു അടിച്ചിരിക്കുകയാണ്. സ്റ്റിക്കല്ല അടിച്ച് കയറി. ഏകദേശം ഒരു 1.5 കിലോ ടൈപ്പുണ്ട്. 1.5 കിലോ, 1.5 കിലോയോളം ഉണ്ട് ചേരാൻ. അപ്പം നല്ല സൂപ്പർ ഹുക്കാണ് വാങ്ങിക്കുന്നത്. നമുക്ക് അടിച്ചിരിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നോവ ജൂനിയറിൻ്റെ സ്പിന്നർ ഫ്രോഗ് ആണ്. അടിച്ച അതിൻ്റെ കീഴ്ത്താടിയിലാണ് അടിച്ച് ഉടക്കിയിരിക്കും. ഹുക്കായിരിക്കുന്ന കീഴ്ത്താടിയിൽ ഉണ്ടോ? കുറേ നാളായി സ്റ്റിക്ക് അടിച്ചിട്ട്, ഒത്തിരി നാളായി. അപ്പം സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വേണ്ടി, സ്ലിംഗ് ഷോട്ട് അടിച്ചുകൊണ്ടിരുന്ന കൂടുതലാണ് അവിടെ ഒരു ജെർമി വന്ന് പോകുന്നത്. അപ്പോൾ ചുമ്മാ ഫ്രോഗ് എടുത്ത് വന്ന് എറിഞ്ഞതാണ്. അവങ്ങോട്ട് വീണ് രണ്ടാമത്തെ എറിഞ്ഞ് മീൻ അടിച്ച്. ഏകദേശം ഒരു 1.5 കിലോ ഉണ്ട്.